ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമ്മൾ ചായക്കടയിലൊക്കെ ചെല്ലുമ്പം കിട്ടുന്ന മുട്ടക്കറിയുടെ റെസിപ്പി ഉണ്ടല്ലോ അതാകട്ടോ ചെയ്ത് കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചീൻചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് വറ്റൽ മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടുക് പൊട്ടി വരുമ്പം അല്ലേക്ക് കുറച്ച് കറിവേപ്പില വേണം ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഞാൻ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാൻ പോവാണ് ഇത് ഞാൻ നാല് ഉള്ളി ആട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിൽ വീട്ടിലെത്ര പേരുണ്ടോ അതിൻ്റെ അനുസരിച്ചിട്ട് അളവിലൊക്കെ മാറ്റം വരുത്താം അപ്പം നാലുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നതായിരുന്നു അതിട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് വഴറ്റിയെടുക്കണം ഇത് നമ്മൾ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട കേട്ടോ ഇതിനകത്തോട്ട് നമ്മൾ ചൂട് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒത്തിരി നേരം വഴറ്റിണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് എണ്ണയൊന്നും ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട എന്ന് പറഞ്ഞത് ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മളിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയാണ് എടുത്തിരുന്നത് അതൊന്ന് ചതച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ആദ്യം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമായിരുന്നു നമ്മൾ ആ കറിവേപ്പിലിയൊക്കെ ഇട്ട് കൊടുത്തില്ല അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണമെങ്കിൽ ഉള്ളി ഇട്ട് കൊടുത്താലും മതി ഇപ്പോൾ രണ്ട് രീതി ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി കേട്ടോ അത് അവന് ഒരുപാട് അങ്ങ് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ വേറൊരു അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ ഇളക്കി കൊടുക്കുക തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഉള്ളി ഉണ്ടല്ലോ അല്പം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്താലും മതിയെ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ മുളകൊടി അത് ഞാൻ കാശ്മീരി ചില്ലി ആട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി രണ്ടുകൂടെ പപ്പാത്തി ഇട്ട് കൊടുത്താലും മതിയെ പിന്നെ നമ്മൾ ഇതുപോലെ തിളച്ചൊക്കെ വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാമേ ഇപ്പം ഞാൻ ഇളക്കിയപ്പോൾ എനിക്ക് മുളകൊടി കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഒരു സ്പൂൺ കൂടി ഞാൻ ഞാനിനി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ മൂന്ന് സ്പൂൺ ആയിട്ടുണ്ട് മുളകൊടി അപ്പോൾ നിങ്ങൾക്ക് ഒന്നര ഒന്നര വീതം കൊടുത്താലും മതി കേട്ടോ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യമേ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ നമുക്ക് നല്ലപോലെ തിരച്ചതിന് ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഇതുകൂടെ നമുക്കിനി ഒന്ന് അടച്ചു വെക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാലയും പെരിഞ്ചീരവും പൊടിച്ചതും ചേർക്കുന്നുണ്ട് അത് ലാസ്റ്റിൽ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ മസാല ഉപ്പ് ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ തുറന്നിരിക്കുന്നതാണ് ഈ സമയം ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടൊക്കെയുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാമേ ഇപ്പം ഉപ്പ് കുറവായൊണ്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതങ്ങ് അടച്ചു വെക്കാം പിന്നെ എൻ്റെ ഇടയ്ക്ക് നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ മല്ലിയല ഇട ഇഷ്ടമുള്ളവർക്ക് മല്ലിയലി കൊടുക്കാം നമ്മുടെ നാട്ടിലേക്ക് ആകുമ്പോൾ എപ്പോഴും കറിവേപ്പിലല്ലേ നമ്മുടെ ചായക്കടയിലൊക്കെ മുട്ടക്കറിയൊക്കെ കിട്ടുമ്പോഴേക്കായാലും നമ്മുടെ നാട്ടിൽ കൂടുതലും എന്തായാലും കറിവേപ്പില ആണല്ലോ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കുറച്ച് സമയം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ തുറന്നിരിക്കുന്നതാണ് നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ഒരു പാകത്തിന് ഇപ്പോൾ ഒത്തിരി കുറുകി വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിനൊക്കെ എടുക്കാം ചൂടെ കുറുകി വരുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ലത് ഇപ്പോൾ ലാസ്റ്റിൽ ഞാനില്ലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് പെരിഞ്ചീരവും പൊടിച്ചതാണ് പെരിഞ്ചീര ഒരു കാൽ ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് നമുക്കിപ്പോൾ പെരിഞ്ചീരവും പൊടി ഇല്ലെങ്കിൽ ആദ്യമേ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളും ചതയ്ക്കുന്ന സമയത്ത് ഇച്ചിരി പെരിഞ്ചീരം എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചതച്ചിട്ടിട്ടാലും മതി കേട്ടോ ഞാൻ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും ഇട്ട് ഒരു വിസിൽ അടിച്ചു വെച്ചിരുന്നേ അങ്ങനെയാണ് ഞാൻ മുട്ട പുഴുങ്ങി എടുത്തിരിക്കുന്നത് ഇതും കൂടി ഇട്ടിട്ട് നമുക്കിനി കുറച്ച് സമയം കൂടി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാമേ പിന്നെ കറിവേപ്പിലൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതൊക്കെ എപ്പോഴും പറയുന്ന കൂട്ടുതന്നെ ഞാനിപ്പോൾ ഒന്നും കൂടെ ഒന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുത്താൽ മതിയെ ഇപ്പം നമ്മുടെ മുട്ടക്കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് തണുത്തു വരുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകി വരും കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പം ഇടിയപ്പം പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് ലാസ്റ്റ് ഇതിനകത്തുണ്ടല്ലോ ഒരു ചെറിയൊരു ടിപ്സ് ഉണ്ട് ടിപ്സുണ്ട് നമ്മൾ ഒരു ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ മുട്ടക്കര ടേസ്റ്റ് തന്നെ മാറും നല്ലൊരു ടേസ്റ്റിലേക്ക് തന്നെ മാറിക്കിട്ടും അപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഇനി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ആ പഞ്ചസാര ഇടുന്ന സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യരുത് അപ്പോൾ ഇനി നമ്മളിത് ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് എണ്ണയൊന്നിനകത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ഓക്കേ ബൈ